ശബ്ദസിന് നമസ്കാരം. ജീവിതത്തിന്റെ ഉയരങ്ങളിലെത്താൻ കൈകൾ തന്നവരെ ഓർക്കുന്നതിന് ഒരു ദിനം. അവരുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ പകർന്നു തന്ന് വിദ്യാർത്ഥികളായ നാം ഓരോരുത്തരെയും ഉത്തരവാദിത്വമുള്ള പൗരന്മാരാക്കി മാറ്റിയ അധ്യാപകർക്ക് മാത്രമായി ഒരു ദിനം. അതെ, സെപ്റ്റംബർ 5 ഇന്ത്യയെമ്പാടും അധ്യാപക ദിനമായി ആചരിക്കുന്നു. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തുവാൻ കാരണഭൂതരായ എല്ലാ അധ്യാപകരെ ഓർക്കുവാനും നന്നെ പ്രകാശിപ്പിക്കുവാനും കൂടിയുള്ള ദിനമാണിത്. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും രണ്ടാമത്തെ പ്രസിഡന്റും ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മുടെ രാജ്യത്ത് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അധ്യാപക ദിനമായി ആചരിക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ ചെമ്പുകടവ് ഗവൺമെന്റ് UP സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകനായി വിരമിച്ച ആദരണീയനായ കക്കുഴയിൽ ജോൺ മാഷിന് MES ഫാത്തിമ റഹീം സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ സമയത്ത് നല്ലൊരു അധ്യാപകനും ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണനോട് അദ്ദേഹത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു ആവശ്യം ഉന്നയിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഒരു ആഘോഷമാക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ലളിത ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം മറ്റൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. എന്തുകൊണ്ട് തന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിച്ചുകൂടാ? നല്ല അധ്യാപകനായ അദ്ദേഹത്തിന് അതിലധികം മറ്റൊരു ബഹുമതിയില്ല എന്ന് അറിയാവുന്ന വിദ്യാർത്ഥികൾ ആവശ്യം നിറവേറ്റി. അങ്ങനെ 1962 മുതൽ സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു. മാതാ, പിതാ, ഗുരു, ദൈവം എന്നാണ് നമ്മുടെ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു നല്ല അധ്യാപകൻ മെഴുകുതിരി പോലെയാണ്, സ്വയമുരുകി വിദ്യാർത്ഥികൾക്ക് വെളിച്ചം നൽകും. നമ്മുടെ ചിന്തകളിൽ വെളിച്ചം പകർന്ന, നമ്മുടെ മനസ്സിൽ പരിശുദ്ധി നൽകിയ, നമ്മുടെ ഉയരങ്ങളിലേക്കുള്ള വഴിയിൽ കൈത്താങ്ങായ എല്ലാ അധ്യാപകരെയും നന്ദിയോടെ, സ്നേഹത്തോടെ, ആദരവോടെ ഓർമ്മിക്കാം, ആശംസകൾ അർപ്പിക്കാം. So with all my heart, I want to say thank you, thank you, thank you.